നമ്മൾ ആദിത്യന്റെ കേരളത്തിന്റെ പൊതു ചിത്രത്തിലേക്കാണ് കടക്കുന്നത്. തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട് മൂന്ന് മേഖലകളുടെയും പൊതു സാഹചര്യം എന്താണ്? പ്രതിനിധികളെല്ലാം തന്നെ തയ്യാറായി കഴിഞ്ഞു. തിരുവനന്തപുരത്ത് നിന്ന് ഐശ്വര്യയുണ്ട്, കൊച്ചിയിൽ സുവി വിശ്വനാഥ്, ഒപ്പം തന്നെ അശ്വിൻ വലത്ത് കോഴിക്കോട് നിന്നുമുണ്ട്. മൂന്ന് പേരിലേക്ക് നമ്മനെ നമുക്ക് വിശദമായി പോകേണ്ടതുണ്ട്. ആദ്യം ഐശ്വര്യയിലേക്ക് പോവാം. ഐശ്വര്യ, വെരി ഗുഡ് മോർണിംഗ്. ഇന്ന് തിരുവനന്തപുരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശ്രദ്ധാ കേന്ദ്രം എന്ന് പറയുന്നത് പുത്തരിക്കണ്ടം മൈതാനമാണ്. 28 ദിവസങ്ങൾ 140 മണ്ഡലങ്ങൾ പിന്നിട്ട് കാസർഗോഡ് കുമ്പളയിൽ നിന്ന് സിപിഎം സംസ്ഥാന ജനറൽ സെക്രട്ടറി എം വി ഗോവിന്ദൻ ആരംഭിച്ച ആ ജാഥ അതിന്റെ ഒരു സമാപനത്തിലേക്ക് ഇന്ന് എത്തുമ്പോൾ, കഴിഞ്ഞ ദിവസങ്ങളിൽ ചർച്ച ചെയ്ത രാഷ്ട്രീയം ഇന്ന് ഈ സമാപനത്തിലേക്ക് വരുമ്പോൾ ഇനി മുന്നോട്ട് വെക്കുന്ന മുദ്രാവാക്യം, അങ്ങനെ വളരെ സങ്കീർണമായ നിർണായകമായ വാർത്തകൾ നമ്മൾ പ്രതീക്ഷിക്കുകയാണ് പുത്തരിക്കണ്ടത്ത് നിന്നും. എന്താണ് ഇന്നത്തെ യാത്രാ പരിപാടിയുടെ പ്രത്യേകത? ഒപ്പം തന്നെ രാവിലെ ഈ പൗരപ്രമുഖരുമായുള്ള കൂടിക്കാഴ്ചയൊക്കെ എം വി ഗോവിന്ദൻ ഷെഡ്യൂൾ ചെയ്തിട്ടുമുണ്ടല്ലോ. എപ്പോഴായിരിക്കും ഈ പൊതുസമ്മേളന പരിപാടികൾ ആരംഭിക്കുക? സീതാറാം യെച്ചൂരി തന്നെയായിരിക്കുമോ പങ്കെടുക്കുക? എന്താണ് നമുക്ക് ഈ സി പി എം യാത്രയുമായി ബന്ധപ്പെട്ട് പ്രതീക്ഷിക്കാവുന്ന രാഷ്ട്രീയ നീക്കങ്ങൾ? ഐശ്വര്യ, സജിത്, ആര്യ, വെരി ഗുഡ് മോർണിംഗ്. സൂചിപ്പിച്ചതുപോലെ ഇന്ന് എല്ലാ കണ്ണുകളും പുത്തരിക്കണ്ടം മൈതാനത്തിലേക്കാണ്. വൈകുന്നേരം 5 മണിക്കാണ് ആ പൊതുസമ്മേളനം. കഴിഞ്ഞ 2 ദിവസമായി തലസ്ഥാനത്താണ് ഈ യാത്ര, അതായത് ഇന്നും ഇന്നലെയും കഴിഞ്ഞ ദിവസം അതിനു മുന്നത്തെ ദിവസം വൈകുന്നേരമാണ് തിരുവനന്തപുരത്തേക്ക് ഈ യാത്ര പ്രവേശിച്ചത്. തിരുവനന്തപുരത്ത് യാത്ര പ്രവേശിച്ചത് വലിയ ഒരു സ്വീകരണം തന്നെയാണ് എല്ലായിടങ്ങളിലും സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ നയിക്കുന്ന യാത്രയ്ക്ക് ലഭിച്ചത്. ഒരുപക്ഷെ അതിൻ്റെ ഇരട്ടി ഇന്ന് പുത്തരിക്കണ്ടം മൈതാനത്തിലേക്ക് എത്തുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം തിരുവനന്തപുരത്ത് നിന്ന് മാത്രമല്ല ഈ മറ്റ് കൊല്ലം അടക്കമുള്ള ജില്ലകളിൽ നിന്ന് പ്രവർത്തകർ എത്താനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ വലിയൊരു തിരക്ക് ഇന്ന് ആ പൊതുസമ്മേളനത്തിൽ ഉണ്ടാകും എന്നുള്ള കാര്യം തന്നെയാണ് നമുക്കിവിടെ എടുത്തു പറയേണ്ടത്. ഒപ്പം തന്നെ ആ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് സി പി എമ്മിൻ്റെ ജനറൽ സെക്രട്ടറി, ദേശീയ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി തന്നെയാണ്. അക്കാര്യത്തിലും മാറ്റമൊന്നുമില്ല. ഒപ്പം തന്നെ മറ്റ് പ്രമുഖ നേതാക്കൾ, സി പി എമ്മിൻ്റെ നേതാക്കളും മന്ത്രിമാരും ഒക്കെ പങ്കെടുക്കുമെന്നുള്ള വിവരം തന്നെയാണ് ഈ ഘട്ടത്തിൽ നമുക്ക് ലഭ്യമാകുന്നത്. എന്തായാലും കേന്ദ്ര സർക്കാരിൻ്റെ നയങ്ങൾക്കെതിരെ, ഒപ്പം തന്നെ ഈ പ്രതിപക്ഷത്തിൻ്റെ തന്ത്രങ്ങൾ ഒക്കെ തുറന്നു കാട്ടുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഇത്തരത്തിൽ ഒരു യാത്ര എം വി ഗോവിന്ദൻ്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചത്. ഒപ്പം തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരാൻ ഇനി മാസങ്ങൾ മാത്രം ശേഷിക്കെ താഴെത്തട്ടിൽ പാർട്ടിയെ ശക്തിപ്പെടുത്തുക, സജീവമാക്കുക എന്നുള്ള ലക്ഷ്യം കൂടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ നയിച്ച ഈ ഒരു ജാഥയ്ക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് ഈ പുത്തരിക്കണ്ടത്ത് ഈ യാത്ര സമാപിക്കുമ്പോൾ അതിന് ലക്ഷ്യങ്ങളേറെയാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേരിട്ട ഒരു തിരിച്ചടി, അത് അതിലൊരു മാറ്റം കൊണ്ടുവരിക, വലിയൊരു മുന്നേറ്റം കൈവരിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ജാഥ ഇന്നിവിടെ സമാപിക്കുന്നത്. ഒരുപക്ഷെ ഈ യാത്രയിലുടനീളം വലിയ രീതിയിലുള്ള വിവാദങ്ങൾ, ഈ ആദ്യം തുടക്കത്തിൽ ഇ പി ജയരാജൻ ഈ യാത്രയിൽ പങ്കെടുക്കാത്തത്, തുടർന്ന് സ്വപ്ന സുരേഷിൻ്റെ വെല്ലുവിളി അടക്കമുള്ള കാര്യങ്ങൾ യാത്രയെ അല്ലെങ്കിൽ വിവാദങ്ങൾ സജീവമാക്കി നിർത്തി എന്ന് വേണം പറയാൻ. എന്തായാലും ഇന്ന് ഈ യാത്ര സമാപിക്കുമ്പോൾ ഒരുപാട് രാഷ്ട്രീയ ആരോപണങ്ങൾ, പ്രത്യാരോപണങ്ങൾ ആ വേദിയിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. രാഷ്ട്രീയ വാർത്തകൾ ഇന്ന് തലസ്ഥാനത്ത് നിന്ന് ഒരുപാട് ഉണ്ടാകും എന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. ഐശ്വര്യ, ഒരു ചെറിയ കാര്യം കൂടി, അതായത് ഈ യാത്ര മുന്നോട്ട് വെക്കുമ്പോൾ സി പി എമ്മും സർക്കാരും, സംസ്ഥാന സർക്കാരും വലിയ രാഷ്ട്രീയ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നൊരു ഘട്ടത്തിലാണ് യാത്ര പ്രഖ്യാപിക്കുകയും അത് നടക്കുകയും ചെയ്തത്. ചുരുക്കത്തിൽ ഇത്തരത്തിൽ ഒരു രാഷ്ട്രീയ പ്രചരണ പരിപാടിയായി മാറേണ്ട യാത്ര, അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യത്തിലേക്ക് എത്ര കണ്ട് എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടുണ്ട്? സി പി എം ആ തരത്തിലുള്ളൊരു വിലയിരുത്തൽ നടത്തിയിട്ടുണ്ടോ? ഐശ്വര്യ, സജിത്ത്, ആര്യ, നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സ്വാഭാവികമായും ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് തന്നെ ഇ പി ജയരാജൻ്റെ വിവാദത്തിൽ തുടങ്ങി ഏറ്റവും ഒടുവിൽ സ്വപ്ന സുരേഷിൻ്റെ കാര്യം വരെ എത്തി നിൽക്കുകയാണ്. ഈ കഴിഞ്ഞ 28 ദിവസം യാത്ര പിന്നിട്ടപ്പോൾ നടന്ന രാഷ്ട്രീയ ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഒക്കെ ഇത്തരം വിഷയങ്ങളിലൂടെ കടന്നു വന്നു. പക്ഷേ അത് ഒരു ഘട്ടത്തിൽ പോലും ഈ ജാഥയെ ബാധിച്ചില്ല എന്നുകൂടി നമുക്ക് എടുത്തു പറയേണ്ടി വരും. കാരണം താഴെത്തട്ടിൽ നിന്ന് അത്രയധികം പിന്തുണ ഈ ഒരു ജാഥയ്ക്ക് ലഭിച്ചു എന്നുള്ളത് തന്നെയാണ് നമുക്ക് എടുത്തു പറയേണ്ടത്. എല്ലായിടങ്ങളിലും വലിയ ഒരു സ്വീകരണം ഏറ്റുവാങ്ങിയാണ് എം വി ഗോവിന്ദൻ ഈ കഴിഞ്ഞ ഫെബ്രുവരി 20 തുടങ്ങിയ ജാഥ ഇന്ന് തലസ്ഥാനത്ത് അവസാനിപ്പിക്കുന്നത്. എന്തായാലും വലിയൊരു ജനപിന്തുണ അത് നമുക്ക് എടുത്തു പറയേണ്ടതാണ്. പക്ഷേ
പാർട്ടി ഇതിനെ ഏത് രീതിയിൽ കാണുന്നു എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത് കാരണം ഈ വിഷയത്തിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി രാഷ്ട്രീയ വിവാദങ്ങൾ പ്രത്യേകിച്ച് സ്വപ്ന സുരേഷിന്റെ കാര്യം കഴിഞ്ഞ ഒന്നാം പിണറായി സർക്കാരിന്റെ ഏറ്റവും അവസാന കാലം മുതൽ സിപിഎമ്മിനെയും സർക്കാരിനെയും വല്ലാതെ അലട്ടുന്നതാണ് സ്വപ്ന സുരേഷിന്റെ വിവാദം അതുകൊണ്ട് തന്നെ അതിനൊരു കടിഞ്ഞാണ്ടാണ് അല്ലെങ്കിൽ അതിൽ ഇനി തുടർ വിവാദങ്ങൾ ഉണ്ടാക്കാതിരിക്കാൻ എത്ര കണ്ട പാർട്ടിക്ക് ഈ ജാഥ അല്ലെങ്കിൽ ഈ ജാഥയിലുടനീളം ഇക്കാര്യങ്ങളിൽ പ്രതികരണങ്ങൾ നടത്തിയാണ് എം വി ഗോവിന്ദൻ കടന്നു വന്നത് അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളിൽ ഇനി തുടർ വിവാദങ്ങൾ ഉണ്ടായാൽ ഏത് രീതിയിൽ പാർട്ടി പ്രതിരോധിക്കണം ഒപ്പം തന്നെ മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും എതിരെ നടക്കുന്ന ആരോപണങ്ങൾ അത്തരം ആരോപണങ്ങൾ ഏത് രീതിയിൽ പ്രതിരോധിക്കണം എന്നുള്ള കൃത്യമായ ഒരു അജണ്ടയോട് കൂടി തന്നെയാണ് ഈ പാർട്ടി അതായത് അത്തരം കാര്യങ്ങൾ സാധാരണക്കാരിലേക്ക് എത്തിച്ച് അല്ലെങ്കിൽ അത് തുറന്നു കാട്ടുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ജാഥ നടത്തിയത് പല ഘട്ടങ്ങളിലും അതായത് ഈ ഈ കഴിഞ്ഞ 20-ന് തുടങ്ങി ഇന്ന് ഈ യാത്ര സമാപിക്കുമ്പോൾ അത് സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഈ വിവാദങ്ങളും ഒപ്പം തന്നെ ഈ വിവാദങ്ങൾ സിപിഎമ്മിന് നൽകാനുള്ള വിശദീകരണവും സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് പാർട്ടിയുടെ ഒരു വിലയിരുത്തൽ ഒപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നേരത്തെ സജിത്ത് ചോദിച്ചതുപോലെ തന്നെ ഇന്ന് രാവിലെ പൗരപ്രമുഖന്മാരുമായി സിപിഎമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ കൂടിക്കാഴ്ച നടത്തുന്നുണ്ട് അത് എല്ലാ ജില്ലകളിലും ഉണ്ടായിരുന്നു അത് ഇന്ന് തിരുവനന്തപുരത്ത് 8 മണിക്ക് സംഘടിപ്പിക്കുന്നുണ്ട്.